ബിസിനസ്സിൽ മൂന്ന് നമ്പേഴ്സ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഈ മൂന്ന് നമ്പേഴ്സ് നിങ്ങളുടെ ബിസിനസ്സിലെ ഏത് പാതിരാത്രി ആര് ചോദിച്ചാലും പറയാൻ നിങ്ങൾ കേപ്പബിൾ ആയിരിക്കണം. നമ്പർ വൺ ഈസ് കോക്ക, കോസ്റ്റ് ഓഫ് കസ്റ്റമർ അക്വിസിഷൻ. എന്താണ് കോക്ക? കോസ്റ്റ് ഓഫ് കസ്റ്റമർ അക്വിസിഷൻ. ഒരു കസ്റ്റമറുടെ എൻക്വയറി വരാൻ അവനെ കൊണ്ട് സാധനം എടുപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എത്ര രൂപ ചിലവ് വരുന്നു? കോക്ക, ഈ നമ്പർ അറിയണം. എത്ര പേർക്കറിയാം? നിങ്ങൾക്കൊരു കസ്റ്റമർ ഒരു സെയിൽ നടക്കുമ്പോൾ അതിൽ എത്ര രൂപ ചിലവാകുന്നുണ്ട് ഒരു സെയിൽ നടക്കാൻ? എത്ര പേർക്കറിയാം? ഇപ്പോൾ ഇമേജ് മൊബൈൽസ് ആരൊക്കെയാ? ഇമേജ് എന്തേ കൈവക്കി, നിങ്ങൾക്കൊരു സെയിൽ നടക്കാൻ എത്ര രൂപ ചിലവാകുന്നുണ്ടെന്നറിയാം? പെരിന്തൽമണ്ണയിൽ ഇമേജിൻ്റെ ഷോറൂം ഇട്ടതിൻ്റെ ചിലവ് തൊട്ട് ആ ഷോറൂമിൽ നിങ്ങളെ സ്റ്റാഫായി ശമ്പളം തന്ന് നിർത്തിയിരിക്കുന്നതിൻ്റെ ചിലവ് തൊട്ട് അവിടുത്തെ കറണ്ടിൻ്റെയും ഇലക്ട്രിസിറ്റിയുടെ അവിടുത്തെ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നതിൻ്റെ ചിലവ് തൊട്ട് അവിടുത്തെ റെൻറ്റിൻ്റെ ചിലവ് തൊട്ട് സലീമിക്ക സാധനം എടുത്തതിൻ്റെ ചിലവ് തൊട്ട് ഇതിന് എടുക്കാൻ പോയപ്പോഴത്തെ അവിടേക്കുള്ള ട്രാവലിൻ്റെ ചിലവ് തൊട്ട് എല്ലാ ചിലവ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സെയിൽ. അതാണ് ഒരു കസ്റ്റമറെ കിട്ടാൻ വേണ്ടി നമ്മൾ ചിലവാക്കിയ പണം. ബോധം കെട്ട് വീഴും കണക്കെടുത്ത. കാരണം അപ്പോഴാണ് നമ്മൾ വരുന്ന എൻക്വയറി പരമാവധി കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. കാരണം ഒരു എൻക്വയറി വരുത്താൻ ഇത്രയും പൈസ ചിലവാക്കിയെന്ന് നമുക്കപ്പോൾ ബോധ്യപ്പെടും. കോക്ക, കോസ്റ്റ് ഓഫ് കസ്റ്റമർ അക്വിസിഷൻ അറിയണം. ഒരു കസ്റ്റമറെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ എത്ര രൂപ നിങ്ങൾ ചിലവാക്കുന്നുണ്ട് അവരെ കിട്ടാൻ വേണ്ടി? ആ നമ്പറ് അറിഞ്ഞിരിക്കണം. ഓക്കെയാണോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് കുറയ്ക്കാൻ നോക്കും. ചിലർക്കിവിടെ കച്ചവടം നടക്കുന്നുണ്ട്, കാശും കിട്ടുന്നുണ്ട്, ഗ്രോത്ത് ഉണ്ട്, പക്ഷേ പൈസ എവിടെ പോയെന്നറിയത്തില്ല. എവിടെ പോയി? കസ്റ്റമറെ കണ്ടെത്താൻ വേണ്ടി അല്ലെ കസ്റ്റമറെ കിട്ടുമ്പോൾ ചിലവായി പോയി, നമ്മളറിയുന്നില്ല. ക്ലിയർ? കോസ്റ്റ് ഓഫ് കസ്റ്റമർ അക്വിസിഷൻ ഈ നമ്പർ അറിയണം. നമ്മളുടെ കടയിൽ ഒരാൾ വന്ന് സാധനം എടുക്കുമ്പോൾ ഇത് എടുക്കുന്നവരുടെ കണക്കാണ് പറഞ്ഞത്, അപ്പോൾ എടുക്കാതെ പോകുന്നതല്ല ഇത് കൂട്ടണം. ഒരു മാർക്കറ്റിംഗ് എക്സ്പെൻസ് തൊട്ട് സെയിൽസിലെ സ്റ്റാഫിൻ്റെ സാലറി തൊട്ട് എല്ലാം ഇതിൻ്റെ അകത്ത് വരും. മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് എക്സ്പെൻസ് മുഴുവൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കസ്റ്റമർ. അതാണ് കോസ്റ്റ് ഓഫ് കസ്റ്റമർ അക്വിസിഷൻ. വലിയ എമൗണ്ടാണ്. ഈ നമ്പർ കിട്ടിയാലേ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും എഫക്റ്റീവായിട്ട് നമ്മുടെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ടൂൾസ് ഉപയോഗിക്കാനും നമ്മൾ പഠിക്കത്തുള്ളൂ. അപ്പോഴാണ് യൂട്യൂബിൻ്റെ വില അറിയുന്നത്. കാരണം എന്താ? ഫ്രീയാ. നിങ്ങൾക്ക് ഫോണിൽ ഒരു വീഡിയോ എടുത്ത് യൂട്യൂബിലിടാൻ ഫ്രീയാ, ഫേസ്ബുക്കിൽ ഇടാൻ ഫ്രീയാ. ഞാൻ മനസ്സിലാക്കി എനിക്ക് അങ്ങനെ ഒരു കസ്റ്റമറെ കിട്ടുമ്പോൾ ഇത്ര രൂപ അവരിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ എന്തെടുത്തു? ആ കോസ്റ്റ് ഓഫ് കസ്റ്റമർ അക്വിസിഷൻ എനിക്ക് ഇത്ര വരെ ആകാമെന്നൊരു ബഡ്ജറ്റ് തീരുമാനിച്ചു. എന്നിട്ട് വീഡിയോ എടുക്കാൻ ഞാൻ ക്യാമറ ടീമിനെ സെറ്റ് ചെയ്തു, അത് എഡിറ്റ് ചെയ്യാൻ ഞാൻ എഡിറ്ററെ സെറ്റ് ചെയ്തു, അത് മാർക്കറ്റ് ചെയ്യാൻ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിനെ സെറ്റ്. കാരണം ഇത്രയും ചിലവ് വന്നാലും എനിക്ക് ലാഭമാണ്. കാരണം എന്താ? മനസ്സിലാവുന്നുണ്ടോ എന്തിനാ കോസ്റ്റ് ഓഫ് കസ്റ്റമർ അക്വിസിഷന്? അപ്പോൾ നമ്മുടെ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് തീരുമാനിക്കാൻ പറ്റും, സെയിൽസ് ടീമിൻ്റെ ടാർഗറ്റ് തീരുമാനിക്കാൻ പറ്റും, സെയിൽസ് ടീം നശിപ്പിച്ച് കളയുന്ന എൻക്വയറീസിനെ കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടാവും നമുക്കും അവർക്കും. സെയിൽസുകാരൻ അറിയണം ഒരു എൻക്വയറി നശിപ്പിച്ച് കളയുമ്പോൾ എത്ര രൂപ നമുക്ക് നഷ്ടമുണ്ടെന്ന് അവൻ അറിയണം. ആ നഷ്ടമാണ് കോക്ക. രണ്ട്, LTV, ലൈഫ് ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമർ. LTV, ലൈഫ് ടൈം വാല്യൂ. ഒരു കസ്റ്റമർ എൻ്റെ അടുത്ത് എൻ്റെ കമ്പനിയിൽ എൻ്റെ കടയിൽ വന്ന് സാധനം മേടിച്ചാൽ അവർ ഇത്ര നാളുകൊണ്ട് അല്ലെങ്കിൽ അവൻ്റെ ലൈഫ് ടൈമിൽ എത്ര രൂപ ആവറേജ് നമുക്ക് തരും? ഫോർ എക്സാമ്പിൾ, റോയ് ചേട്ടൻ. റോയ് ചേട്ടൻ എൻ്റെ ട്രെയിനിങ്ങിന് വന്നത് കിങ്സ് ക്ലബിൽ അന്ന് 100,000 രൂപ ഉണ്ടായിരുന്ന സമയത്ത് അത് മുടക്കി വന്നു. പിന്നെ പബ്ലിക് പ്രോഗ്രാം എവിടെ ഉണ്ടെങ്കിലും അതിൻ്റെ പൈസ ചിലവാക്കി വരും. കൺസൾട്ടിങ്ങിന് 200,000 രൂപ ചിലവാക്കി വന്നു. സ്റ്റാഫ് ട്രെയിനിങ്ങിന് 200,000 രൂപ ചിലവ്. ഇങ്ങനെ ആയിക്കഴിയുമ്പോൾ റോയ് ചേട്ടൻ എന്ന് പറയുന്ന ഒരു കസ്റ്റമർ വന്നു കഴിയുമ്പോൾ പുള്ളി പലപ്പോഴായിട്ട് എത്ര രൂപ എനിക്ക് തരുന്നുണ്ട് അല്ലെങ്കിൽ എത്ര രൂപയുടെ സാധനം മേടിക്കുന്നുണ്ട്. അതാണ് ലൈഫ് ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമർ. മനസ്സിലാവുന്നു? ഈ നമ്പർ അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്താ,
100,000 രൂപ ഇട്ട് അല്ലെങ്കിൽ 10,000 രൂപ ഇട്ട് ഒരു ക്ലാസ്സിന് വരുമ്പോഴേ നമുക്ക് ആ മുഖത്ത് നോക്കുമ്പോൾ അറിയാം ഇതൊരു 1,000,000 രൂപ വരെ തരേണ്ട മുതലായി ഇരിക്കുന്ന 10,000 ആയിട്ടുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇവനെ അങ്ങ് സുഖിപ്പിക്കും, ഉച്ചയ്ക്ക് ബുഫേയൊക്കെ കൊടുത്ത് അടിപൊളിയല്ലയോ സുഖമല്ലയോ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് സുഖിപ്പിക്കും. എന്തിനാ, എനിക്കറിയാം ഇനി 990,000 ഇങ്ങോട്ട് തരാനുള്ളവനാ, തരണേടാ. ഇതാണ് ലൈഫ് ടൈം വാല്യൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഈ കസ്റ്റമറെ റീറ്റെയിൻ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും, അവരെ സുഖിപ്പിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. അറിയണ്ടേ, അതിനെന്തറിയണം, ലൈഫ് ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമർ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഈ നമ്പറൊക്കെ. 3, 30 days സെയിൽസ് സൈക്കിൾ. എന്താണെന്നറിയോ, ഞാൻ 1 രൂപ ബിസിനസ്സിലേക്ക് ഇറക്കിയാൽ എത്ര ദിവസത്തിനുള്ളിൽ ഇത് തിരിച്ചു വരും, അതാണ് സെയിൽസ് സൈക്കിൾ അല്ലെങ്കിൽ 30 days സെയിൽസ്. എന്നിട്ട് മേക്ക് ഷുവർ ഇത് ബൾക്ക് പർച്ചേസൊക്കെ ചെയ്യുന്ന നമ്മൾ സ്റ്റോക്ക് ഉള്ളവർക്ക് പറ്റുന്ന സാധനം. എന്ത്, ഞാൻ സാധനം മേടിച്ചു വെച്ചാൽ 30-ന്റെ അന്ന് 30 ദിവസത്തിനുള്ളിൽ എനിക്കിത് എൻക്യാഷായി കിട്ടും. 30-ന് മുകളിലോട്ട് പോകും തോറും റിസ്ക് കൂടുതലാണ്, ഇൻഫ്ലേഷൻ റേറ്റും നമ്മൾ കൊടുക്കുന്ന ഓടിയുടെ ഇൻട്രസ്റ്റും എല്ലാം കൂടെ കൂട്ടിക്കഴിയാൻ നഷ്ടമാണ്. അതിനാണ് നമ്മളുടെ ബിസിനസ് സൈക്കിൾ നോക്കുന്നത്, ഞാൻ ഇറക്കുന്ന പൈസ എന്ന് എനിക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ ഈ 3 നമ്പേഴ്സ് അറിയണം. 1, കോസ്റ്റ് ഓഫ് കസ്റ്റമർ അക്വിസിഷൻ. 2, ലൈഫ് ടൈം വാല്യൂ. 3, ഇറക്കുന്ന പൈസ എന്ന് തിരിച്ചു.